നമസ്കാരം. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു, അതിന് കോൺഗ്രസിന് എന്താ? കോൺഗ്രസിനൊന്നുമില്ല. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ബദ്ധശത്രുക്കളല്ലേ? ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി കൂട്ടുകൂടും എന്നൊക്കെ 2019 ലോക്സഭാ ഇലക്ഷന് മുമ്പ് കേട്ടിരുന്നു, പക്ഷേ അതൊന്നും ഉണ്ടായില്ല. കോൺഗ്രസിന് ആരുമായും കൂട്ടുകൂടാൻ പറ്റില്ല, ആരുമായും കൂട്ടുചേരാൻ പറ്റില്ല. കാരണം അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് തന്നെ തോക്കണം. ആ തോൽവിയിൽ ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്തോ കോൺഗ്രസിന് വലിയ താല്പര്യമുള്ള കാര്യമല്ല. നമ്മുടെ കോൺഗ്രസ് നേതാവ്, മുൻ കേന്ദ്രമന്ത്രി, നമ്മുടെ ജയിലിൽ കിടന്ന ചിദംബരം ചെട്ടിയാർ, പി ചിദംബരം, അദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്തയാണ് കേട്ടോ. അദ്ദേഹം ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രകടനത്തെ, ഡൽഹിയിൽ നടന്ന ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ പ്രകടനത്തെ വലിയ കാര്യമായി അഭിനന്ദിക്കുകയുണ്ടായി. ആ വാർത്ത മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ചിദംബരത്തെ വിമർശിച്ചുകൊണ്ട് മുൻ കോൺഗ്രസ് നേതാവും മുൻ രാഷ്ട്രപതിയുമായ പ്രണബ് കുമാർ മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി രംഗത്തെത്തിയിരിക്കുന്നു. ആ വാർത്തയുണ്ട്. അതുപോലെ ചിദംബരത്തിൻ്റെ സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി ഈ ഒരു ഘട്ടത്തിലുണ്ട് കേട്ടോ. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം ആം ആദ്മി പാർട്ടിയെയും നേതാവായ അരവിന്ദ് കെജ്രിവാളിനെയും അഭിനന്ദനം അറിയിച്ചു. സന്തോഷം, നല്ല കാര്യം തന്നെ. തൻ്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് അറിയിച്ചത്. പക്ഷേ ആ അഭിനന്ദനം ഇങ്ങനെയായിരുന്നു: ബി ജെ പിയെ തോൽപ്പിക്കുന്ന ജോലിക്ക് കോൺഗ്രസ് പാർട്ടി പുറത്തുനിന്ന് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു സംസാരം ചിദംബരം നടത്തി. അതായത്, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചത് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന പരോക്ഷമായ ഒരു അഭിപ്രായമാണ് പി ചിദംബരം ഉന്നയിച്ചത്. അത് ശരിയായില്ലെന്നാണ് ശർമിഷ്ഠ മുഖർജി പറയുന്നത്. എന്തെങ്കിലും ആകട്ടെ, ഏതായാലും ആം ആദ്മി പാർട്ടി ജയിച്ചാൽ നമുക്ക് സന്തോഷം തന്നെ. കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. 62 ഇടങ്ങളിൽ തോറ്റിടത്തിൽ, തോറ്റ മണ്ഡലങ്ങളിൽ 62 ഇടങ്ങളിലോളം, 60 അധികം ഇടങ്ങളിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും പലപ്പോഴും നോട്ടയ്ക്ക് പിറകിലുമൊക്കെ ആയിട്ടാണ് കോൺഗ്രസ്സുകാർ ഫിനിഷ് ചെയ്തത്. ഓക്കെ, അവരുടെ രാഷ്ട്രീയം നടക്കട്ടെ. ഡൽഹിയിലെ രാഷ്ട്രീയം നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ ചർച്ച ചെയ്തതാണ്. പി ചിദംബരത്തിന് അദ്ദേഹത്തിന് എത്ര ആസ്തി ഉണ്ടെന്ന് പ്രേക്ഷകർക്കറിയാമോ? പി ചിദംബരത്തിൻ്റെ ആസ്തി കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോകും. ഇന്ത്യയിൽ ചെന്നൈയിൽ ഏക്കറുകണക്കിന് സ്ഥലം, റിസോർട്ടുകൾ, ഹോട്ടലുകൾ, അതുപോലെ തന്നെ ഡൽഹിയിൽ, കൽക്കട്ടയിൽ, അതുപോലെ ഹിമാചൽ പ്രദേശിൽ, ഏതാണ്ട് 14 ഏക്കറോളം സ്ഥലവും 2 റിസോർട്ടുകളും, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 3 അത്യാഡംബര ഹോട്ടലുകൾ, അതുപോലെ തന്നെ നിരവധി അനവധി ഏക്കറ് കണക്കിന് സ്ഥലങ്ങൾ, ഗോൾഫ് ക്ലബ്ബുകളൊക്കെയുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ 4 ഏക്കർ സ്ഥലവും അതിൽ 20 ടെന്നീസ് കോർട്ടുകളും, ഇതൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നെതർലൻഡ്സിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ, ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ, കാർത്തി ചിദംബരത്തിൻ്റെ പേരിൽ എണ്ണം അളക്കാൻ സാധിക്കാത്ത അത്ര ഏക്കറ് കണക്കിന് സ്ഥലവും വനവും സ്വന്തമായിട്ട് കാടൊക്കെ ഉള്ളയാളാണ് കാർത്തി ചിദംബരം കേട്ടോ. അങ്ങനെ ഏതാണ്ട് 10,258 കോടി രൂപയുടെ സ്വത്തുക്കളാണ്. ഇത് ഔദ്യോഗികമായി കണക്കാക്കിയതല്ല, പൊതുവെ ഒന്ന് വിലയിരുത്തി നോക്കിയതാണ്. അതിലും എത്രയോ മടങ്ങ് വരും ഒറിജിനൽ യഥാർത്ഥ കണക്കുകൾ എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെയുള്ള പി ചിദംബരമാണ് ഇപ്പോൾ ഞെളിഞ്ഞിരുന്ന് അഭിപ്രായം പറയുന്നത്. ആൾ ജാമ്യത്തിലാണ്. കേസിൽ ഈ എയർസെൽ മാക്സിസ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ അകത്തായിരുന്നു, ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ചില ഇതുപോലുള്ള നമ്പറുകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഏതായാലും ചെട്ടിയാരുടെ സ്വത്ത് വിവരങ്ങളും ചെട്ടിയാരുടെ അഭിപ്രായങ്ങളും എല്ലാം കൊള്ളാം. ചെട്ടിയാർ ഇന്ത്യ വിറ്റ് തിന്നാത്തത് ഭാഗ്യം. ഇവിടെ കേന്ദ്ര സർക്കാർ ഏതൊക്കെയോ സ്ഥാപനങ്ങൾ, അത് സ്വകാര്യ മേഖലയ്ക്ക് അതിൻ്റെ ഭരണവും മറ്റു കാര്യങ്ങളുമൊക്കെ കൈമാറുന്നു എന്ന് കേട്ടപ്പോൾ എന്തൊരു ചൊറിച്ചിലും വിഷമവുമായിരുന്നു ഇവിടെ കോൺഗ്രസ്സുകാർക്ക്. നിങ്ങളുടെ ചിദംബര ചെട്ടിയാരുടെ കയ്യിരിക്കുന്ന പൈസയൊന്ന് നിങ്ങൾ കണക്കാക്കി നോക്ക്. അയാൾ ഇന്ത്യയെ വിറ്റ് കയ്യിൽ വെച്ചിരിക്കുകയാണോ എന്നുവരെ നമുക്ക് സംശയമുണ്ട്. പക്ഷേ ഇന്ത്യയെ അങ്ങനെ വിൽക്കാനൊന്നും സാധിക്കില്ല. ചിദംബരം അതിനൊന്നും വളർന്നിട്ടില്ല. ഈ സ്വത്തുവകകളൊക്കെ ഉള്ള ആളാണ് പി ചിദംബരം. പാവം, ഒരു പാവം വക്കീലാണ്. ഭാര്യ നളിനി ചിദംബരം രാജ് ടിവിയുടെ CEO ആണ്, തമിഴ്നാട്ടിലെ രാജ് ടിവിയുടെ CEO. മകൻ കാർത്തി ചിദംബരം, പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ ഈ പരിപാടികൾക്കെല്ലാം കൂട്ടുമുണ്ട്. അപ്പോൾ ചിദംബരം ചെട്ടിയാർ ഒരു വലിയ മഹാനാണ്. ശർമിഷ്ഠ മുഖർജി എന്ത് പറഞ്ഞാലും ചിദംബരം ചെട്ടിയാറിൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. അതുകൊണ്ട് ചെട്ടിയാരെ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ചെട്ടിയാർ സുഖ്യമാനായിട്ട് ജീവിച്ചോട്ടെ. വിദേശ രാജ്യങ്ങളിലടക്കം കോടിക്കണക്കിന് ഡോളറിൻ്റെ സ്വത്തും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഇനി ഇവിടെ ജയിലിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ചെട്ടിയാർക്ക്. ചെട്ടിയാരുടെ പേരിൽ ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കണ്ടുകിട്ടാൻ പറ്റുമോ? പറ്റുമെന്ന് തോന്നുന്നില്ല. ഏതായാലും നോക്കാം എന്താവുമെന്ന്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.